ഹലോ, എല്ലാവർക്കും ആരി ഫൺവില്ലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് പെട്ടെന്ന് ഒരു മാങ്ങാച്ചാറാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയാണ്. അപ്പോൾ ഒരു രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ട് തൊലിയോടുകൂടി കട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഒരു അഞ്ചാറ് വെളുത്തുള്ളി. ഇത് വെളുത്തുള്ളി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും, പിന്നെ ആവശ്യത്തിന് ഒരു പച്ചമുളകും, ഒരു കറിവേപ്പിലയുടെ തണ്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ചെറിയ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കണം. പിന്നെ ഞാൻ പച്ചമുളക് വട്ടത്തിലാണ് കേട്ടോ മുറിച്ച് വെച്ചിരിക്കുന്നത്. അത് നീളത്തിലോ എന്ത് വേണേലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം, എന്നാലും വട്ടത്തിൽ മുറിച്ചിടുന്നതാണ് നമുക്ക് നല്ലത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്കൊരു ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണോളം ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ പത്തലമുളക്, നമുക്ക് ചുവന്ന മുളക് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോവും. കരിഞ്ഞു പോകരുത്, നന്നായിട്ട് മൂത്ത് കിട്ടണം, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ നല്ലെണ്ണയിൽ നന്നായിട്ട് ഇത് മൂക്കുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മുളക് പൊടി വേണമെങ്കിൽ അതുകൂടെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിലും മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പം നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കാശ്മീരി ചില്ലി യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല കളറായിരിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഞാനൊരു 1/2 കപ്പോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഗ്രേവി നന്നായിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ വെള്ളമായിട്ട് തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നന്നായിട്ട് ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കും കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂണോളം കായപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് അനുസരിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതോടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നീട് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. അതിൽ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരണം. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു പൊടിക്ക് ഷുഗറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് ഇത്തിരി മധുരമുള്ള ഒരു ചക്കല മധുരമുള്ള ഒരു മാങ്ങയായിരുന്നു, അതുകൊണ്ട് ഞാൻ മധുരം ചേർത്തിട്ടില്ല. അപ്പം ഒത്തിരി പുളിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതോടെ പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, സജഷൻസ് കമൻറ്റിൽ അറിയിക്കുക.
അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.